ഇനി ഇന്ന് നമ്മൾ കുറച്ച് ഹദീസ് പറയുകയാണ്, വായിക്കുകയാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അള്ളാ. അപ്പൊ ഇന്നലെയും മിനിയാന്നൊക്കായി പറഞ്ഞത് എന്താ പറഞ്ഞത്? എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, മരണം എവിടെ വെച്ച് സംഭവിക്കും, മരണം എപ്പോൾ നടക്കും എന്നൊന്നും അറിയുകയില്ല. ജീവിതത്തിനെ ശുദ്ധീകരിക്കാൻ നാം ശ്രമിക്കണം, അതാണ് നമ്മുടെ ഭാഗം, നമ്മുടെ ബാബ്. ജീവിതത്തിനെ ശുദ്ധീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശുദ്ധ ഖുർആനാ പറയുന്നത്, വമാ തദിരി നഫ്സുൻ മാദാ തക്സിബു ഗദ, നാളെ എന്തൊക്കെ ചെയ്യുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല, നാളെന്തൊക്കെയാണ് ചെയ്യുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. നാളെ ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നാളെ പോകാൻ കഴിയുമോ എന്ന് പാസ്പോർട്ട് എടുത്തോൻ അറിയില്ല, അതുപോലെ തന്നെ വിസ എടുത്തവൻ അറിയില്ല, അതുപോലെ തന്നെ യാത്ര പറഞ്ഞവനും അറിയാൻ ഉറപ്പിക്കാൻ കഴിയുകയില്ല. നാളെന്ത് നടക്കുമെന്ന് പറയാൻ ഒരിക്കലും ഒരാൾക്കും കഴിയുകയില്ല, അതൊരാൾക്കും ആപദാകുകയില്ല, കഴിയുകയില്ല. അതുപോലെ തന്നെ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കുക എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമേ അല്ല, ഒരാൾക്കും സാധ്യമല്ല. എപ്പോൾ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ, എവിടെ വെച്ചാണ് ഒരാൾ മരിക്കുക എന്ന് പറയാൻ ഒരാൾക്കും കഴിയുകയില്ല. മനസ്സിലായില്ലേ? പലരും പല നാട്ടിലും മരിക്കേണ്ടവർ, പുറം നാട്ടിൽ പോയി മരിക്കുന്നവരില്ലയോ? ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എന്റെ മുത്തച്ഛനുണ്ട്, എന്റെ ഭാര്യയുടെ ജേട്ടത്തിയുടെ ഭർത്താവ്, അവര് നാട്ടിൽ നല്ലതുപോലെ, അവര് ഗൾഫിലായിരുന്നു, എന്നിട്ട് അവര് വിസ കഴിഞ്ഞ് അവരുടെ ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്തിൽ എന്നൊക്കെ കണ്ടിരുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു, അളിയ ഇൻഷാ അല്ലാ ഒരു പോക്കും കൂടെ പോകണം, എന്നിട്ട് ഇവിടെ സെറ്റ് നാട്ടിൽ സെറ്റിലാവണം എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടമൊക്കെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് വിദേശത്തേക്ക് പോകുന്നത്. കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ള ഒരു രാത്രിയിൽ എനിക്ക് ഫോൺ വരികയാണ്, എന്റെ ഭാര്യയുടെ ഉപ്പ ഫോൺ വിളിക്കുകയാണ്, നിങ്ങൾ എവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. എന്നാൽ മൂത്തച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി, വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. അല്ലാഹുവേ അവരുടെ കബറിടം നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, അവരുടെ കബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവൻ അവരിട്ടേച്ചു പോയ അവരുടെ പാവം മൂന്ന് പൈത മക്കളുണ്ട്, അല്ലാഹുവേ അവർക്ക് നല്ല ക്ഷമ കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ വിധവയായ അവരുടെ ഭാര്യയ്ക്ക് നീ നല്ല ക്ഷമ കൊടുക്കണേ അല്ലാ. പടച്ചവനെ സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് പറയാൻ പറ്റുകയില്ല, വമാ തദരി നഫ്സുൻ ബിഅയ്യി തമൂത്, ഏത് മണ്ണിൽ വെച്ച് ഒന്നാണ് മരിക്കുക എന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഫിറോസ് ലേ, ഫിറോസ് സി കെ കമ്മുമാഷയുടെ ഒക്കെ ജേട്ടന്റെ മകനായ ഫിറോസ്, നല്ല മകനാണെന്ന് മാത്രമല്ല ആ കുടുംബം മുഴുവനും നല്ലവരാണ്, നല്ല കുടുംബം, ദീനിനോട് നല്ല സ്നേഹമുള്ള കുടുംബം, മദ്രസയെ സഹായിക്കുന്ന കുടുംബം, പള്ളിയെ സഹായിക്കുന്ന കുടുംബം, നല്ല ഒരു കുടുംബമാണ്, നല്ല ഐക്യവും സ്നേഹവുമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട ഫിറോസ് എന്ന് പറയപ്പെടുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു ദീനിയായ ഒരു ചെറുപ്പക്കാരൻ, നിസ്കാരം പോലും കളാക്കുകയില്ല, നല്ലതുപോലെ നടന്നിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ദുബായിൽ നിന്ന് വന്ന്, ദുബായിൽ സൗദിയിൽ, സൗദിയിലാണ് അല്ലെ, സൗദിയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം സൗദിയിലേക്ക് തിരിച്ചു പോവുകയാണ്, ലോക്ക്ഡൌൺ സമയത്തിലാണ് തിരിച്ചു പോകുന്നത്. ആ തിരിച്ചു പോകുന്ന സമയത്തില് ദുബായിലൂടെയാണ് പോകേണ്ടത്, പക്ഷേ ദുബായിൽ
ഇറങ്ങിയാൽ അവിടെ 15 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. അങ്ങനെ ആ സഹോദരൻ 15 ദിവസം ദുബായിൽ പാർക്കുകയാണ്. ആ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദുബായിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്നാണ് സൗദിയിലേക്ക് പോകേണ്ടത്. പക്ഷേ അവൻ അറിഞ്ഞില്ല അവൻ ദുബായിലേക്ക് പോകുന്നത് ഇസ്രായേലിനെ വരവേൽക്കാനാണെന്ന്. ആ ഫിറോസ് എന്ന ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല. ഫിറോസ് ദുബായിൽ എത്തിയില്ലയോ, അവിടെ നിന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് സൗദിയിലേക്ക് പോകാനുള്ള വിസ അല്ലാഹുവിന്റെ പക്കലില്ല, അവന്റെ കയ്യിലുണ്ട്, പക്ഷെ അല്ലാഹുവിന്റെ അരികിലില്ല. അവിടെ വെച്ചുകൊണ്ട് അവൻ മരിച്ചു. ദുബായിൽ ആദ്യമായിട്ടാണ് അവൻ ദുബായിലേക്ക് ഇറങ്ങിയത്. ദുബായിലേക്ക് എത്തിയത് ആദ്യമായിട്ടാണ്. അത് ആദ്യവും അവസാനവുമാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവനെ യാത്രയാക്കുമ്പോ അവന്റെ ഭാര്യ അറിഞ്ഞിരുന്നില്ല. അവനെ യാത്രയാക്കുമ്പോ അവന്റെ മക്കൾ അറിഞ്ഞിരുന്നില്ല. അവനെ യാത്രയാക്കുമ്പോ അവന്റെ ഉമ്മ അറിഞ്ഞിരുന്നില്ല. എന്റെ മകൻ മരണത്തിലേക്ക് പോകുകയാണെന്ന്. നല്ലൊരു ചെറുപ്പക്കാരൻ, ദീനിയായി വളർന്നവൻ, ഒരൊറ്റ നിസ്കാരം പോലും കലാക്കാത്തവൻ, കുടുംബത്തിനോട് എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞ ഫിറോസ്, അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം നിറാഹത്തിലാക്കി കൊടുക്കണല്ലോ, അവരുടെ ഖബർ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അപ്പൊ അതുകൊണ്ട് മുത്തുമുമിനീങ്ങളെ, അഹങ്കാരം വേണ്ട, ഹസദ് വേണ്ട, പിണക്കം വേണ്ട, പക വേണ്ട, പോര് വേണ്ട, ഒന്നും വേണ്ട. വമാ തദരി നഫ്സുൻ ബിഅയ്യിൻ തമൂത്, എവിടെന്നാ മരിക്ക എന്നറിയില്ലല്ലോ. മരണപ്പെടുക ഏത് മണ്ണിൽ വെച്ചുകൊണ്ടാണ് അറിയില്ലല്ലോ. ഏത് സമയത്തിലാ മരിക്ക എന്നറിയില്ലല്ലോ. നല്ലതുപോലെ നടന്നോള് സഹോദര സഹോദരിമാരെ, നല്ലതുപോലെ നടന്നോളൂ. അള്ളാഹനെ പേടിച്ചുകൊണ്ട്, അള്ളാഹനെ ഭയന്നുകൊണ്ട് നടക്കണം നാം. അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ അഖിലുകാരെയും അള്ളാഹു ചേർത്തി തരട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വൈദാ ജാജലഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. വിശുദ്ധ ഖുർആനാ പറയുന്നത്, ഫൈദാ ജാജലഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. ആക്കോടെ ഇന്ന് നിങ്ങൾ പള്ളിയിലുണ്ട്, ഇവിടത്തെ മജ്ലിസ് കേൾക്കുന്നുണ്ട്, ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് നിങ്ങൾ നിർത്തിയിട്ടതായ മനോഹരമായ നിങ്ങളുടെ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിൽ കയറാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിലേക്ക് കയറിയാൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളെ കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ കാണാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അല്ലാഹു പറഞ്ഞു, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും പിന്നെ പിന്തിച്ചിടുകയില്ല, മുന്തിക്കുകയും ഇല്ല. ഒരു സെക്കൻഡ് അങ്ങനല്ലേ, ഒരു സെക്കൻഡ് ചോദിക്കും നാം, അസ്രായിലിനോട് ചോദിക്കും നാം, ഒരു കുറച്ചു നേരം നിന്നെ പിന്തിച്ചിടോ. മലപ്പാല് കുടിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളിങ്ങനെ തൊട്ടിലയിൽ വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന സമയത്തില് നമ്മുടെ അരികിലെ അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോ നമ്മൾ അസ്രായീലിനോട് പറയും, അത്ര അസ്രായീല് എന്നൊന്ന് അല്പനേരം ഒന്ന് പിന്തിച്ചിടുമോ, ഞാൻ ആ കുഞ്ഞു പൈതലിന്ന് മുലപ്പാലൊന്ന് കൊടുത്തോട്ടെ അസ്രായീലേ. അസ്രായീൽ അലൈഹിസ്സലാം പറയില്ല, എനിക്കതിനുള്ള അനുവാദം ഇല്ല, നിന്റെ അവധി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ അലൈഹിസ്സലാം ഒരു ദിവസം നബി തങ്ങളോട് പറഞ്ഞില്ലേ, മുത്തി നബിയെ എന്റെ ജീവിതത്തില് ഞാൻ കരഞ്ഞുപോയ രണ്ട് സന്ദർഭമാണ് ഉള്ളത്, കരഞ്ഞുപോയ രണ്ട് സന്ദർഭം. ആ സമയത്ത് ആ വിഷമം എനിക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ് എന്ന് ഹബീബ റസൂലുള്ളാഹി തങ്ങളോട് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ട് സമയത്തിലാണ് എനിക്ക് വല്ലാത്ത വിഷമം സംഭവിച്ചത്. നബി തങ്ങൾ ചോദിച്ചു, ഏതൊക്കെയാണ് ആ രണ്ട് സമയം? ആ സമയം മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് ഒന്നാമത്തെ സമയം ഏതെന്നറിയോ? ഹബീബ നബിയേ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഒരു റോഹിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞയച്ച കഥ പറയുകയാണ്. ഒരു നാട്ടിൽ നിന്ന് കുറച്ചാളുകൾ കപ്പൽ മാർഗം അപ്പുറത്തെ നാട്ടിലേക്ക് പോകാൻ, മറുനാട്ടിലേക്ക് പോകാൻ,
പെടുന്നനെയാണ് ആയക്കടലിന്റെ നടുവിലെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത് ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെടണമെന്ന്. സുബ്ഹാനല്ലാഹ്, ആ കപ്പലതാ ഒരു മഞ്ഞ മലയുടെ മുകളിൽ ഇടിക്കുകയാണ്, ആ കപ്പൽ പൊട്ടിപ്പാളി സാകുകയാണ്, എല്ലാവരും കടലിന്റെ അടിയിലേക്ക് പോകുകയാണ്, എല്ലാവരും ലോകത്തോട് വിട പറയുകയാണ്. ആ സമയത്തിൽ ആ കപ്പലിൽ ഒരു ഗർഭിണിയായ സഹോദരി ഉണ്ടായിരുന്നു. ആ ഗർഭിണിയായ സഹോദരി അതാ ഒരു പലകയുടെ മുകളിൽ കയറി രക്ഷപ്പെടുകയാണ്. എല്ലാവരും മരിച്ചു, പക്ഷെ ഒരു ഗർഭിണി അവിടെ ഉണ്ടായിരുന്നു. ആ ഗർഭിണി എങ്ങനെയൊക്കെയോ ഒരു പൊട്ടിയ കപ്പലിൽ നിന്ന് പൊട്ടിയ ഒരു പലകയുടെ മുകളിലേക്ക് വീണ് ആ പലകയുടെ മുകളിൽ രക്ഷപ്പെട്ടു. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച പാട് ആ കടലിന്റെ നായക്കടലിന്റെ നടുവില് ആ പൊട്ടിപ്പാളീസായ കപ്പലിന്റെ ഒരു പലകയുടെ മുകളിൽ വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട മാതാവ് തന്റെ കുഞ്ഞുവാവയെടുത്തുകൊണ്ട് മാറോടണപ്പിച്ച് പിടിപ്പിച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്തിലാണ് അല്ലാഹ് പറയുന്നത്, അസ്റാഖിലേ, ആ പെണ്ണ് പ്രസവിച്ചിട്ടുണ്ട്, ആ പെണ്ണിന് ആ കുഞ്ഞുവാവക്ക് മുലപ്പാല് കൊടുക്കാൻ അവധിയില്ല, ആ ഉമ്മാന്റെ ആത്മാവിനെ പിടിച്ചിട്ട് കൊണ്ടുവാ, ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്ത്, എന്നിട്ട് ആ പെണ്ണിന്റെ ആത്മാവിനെ പിടിച്ചിട്ട് വരണം. കടലിലേക്ക് ചെന്ന് എന്നിട്ട് ആ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന കപ്പലിന്റെ ആ പലകയുടെ മുകളിൽ കിടക്കുന്ന തന്റെ മാറോട് അണപ്പിച്ചു പിടിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കാനിരിക്കുന്ന കുഞ്ഞുവാവയുണ്ടല്ലോ, ആ കുഞ്ഞുവാവയുടെ ഉമ്മാന്റെ ആത്മാവിനെ പിടിക്കാൻ ഒരുങ്ങുമ്പോ ആ കുഞ്ഞുവാവയുടെ ഉമ്മ പറയുകയാണ്, അല്ല സിറാഖിലേ, ഈ കാണുന്ന കടലിൽ എന്റെ കുഞ്ഞുവാവ ഒറ്റക്കാണല്ലോ, എന്റെ കുഞ്ഞുവാവ മുലപ്പാലിന് വേണ്ടി കരയുന്നുണ്ട് സറായിലേ, എന്റെ കുഞ്ഞുവാവ പട്ടിണി കിടന്ന് പ്രയാസപ്പെടും സറായിലേ, അതുകൊണ്ട് സറാഖിലേ എന്നൊന്ന് അല്പനേരം പിന്തിച്ചിടുമോ, എന്നെ കുറച്ചൊന്ന് പിന്തിച്ചിടുമോ സറായിലേ. ആ സമയത്ത് അസ്റാഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ഒരിക്കലും പിന്തിക്കാൻ അവകാശമില്ല, അല്ലാഹുവിന്റെ കലാണ്, അല്ലാഹുവിന്റെ കലാഗ് പിന്തിക്കാൻ പറ്റുകയില്ല. പിടിക്കുകയാണ് എന്റെ കുഞ്ഞിനെ എന്തു ചെയ്യും? ആ സമയത്തിൽ അസ്റാഖീൽ അലൈഹിസ്സലാം പറയുന്നത് നിന്റെ കുഞ്ഞുവാവയെ അല്ലാഹു സംരക്ഷിക്കും, നീ ആ കാര്യം ബേജാറാവണ്ട എന്ന് പറഞ്ഞ് ആത്മാവിനെ പിടിച്ചു വലിക്കുമ്പോ അസ്റാഖീൽ അലൈഹിസ്സലാം മുത്തനബി തങ്ങളോട് പറയുകയാണ്, ആ ഒരു സംഗതി എന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള സമയമായിരുന്നു യാ റസൂലല്ലാ എന്ന് ജിബ്രീലു അലൈഹിസ്സലാം എന്ന് അസ്റാഖീലു അലൈഹിസ്സലാം അസ്റാഖീലു അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമുള്ളൊരു സമയമായിരുന്നു ആ സമയം. നോക്കിയാണ് നിങ്ങൾ, എന്നിട്ട് പോലും പിന്തിച്ചിട്ടിട്ടില്ല, പിന്തിക്കാനുള്ള അവകാശമില്ല. ഇത് അള്ളാഹുവിന്റെ ഖലാണ്, അള്ളാഹുവിന്റെ നിയമമാണത്. എന്തിനാണ് മുത്തുമോമിനീങ്ങളെ ഈ പകയും പോരും വിദ്വേഷവും കളവും വഞ്ചനയും ചതിയും എല്ലാം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇതെല്ലാം പിടിച്ച് സമ്പാദിച്ച് കയ്യിൽ ഒതുക്കണമെന്ന് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? മേലോട്ട് വലിച്ച ശ്വാസം തീപ്പെട്ട് വിടാൻ കഴിയാതിരുന്നാൽ പിന്നെ നമ്മുടെ പേരാ മയ്യത്ത് എന്ന്. എന്തിനാ ഇതൊക്കെ, എന്താവശ്യത്തിന്? നന്നാവണ്ടേ ജീവിതത്തിന്? നന്നാക്കണ്ടേ വട്ടപ്പാറ? നന്നാക്കണ്ടേ അബ്ദുള്ള ഹാജി? നന്നാവണ്ടേ ഷഫിയെ? നന്നാവണ്ടേ വലിയുദ്ദീനെ? ഞാൻ എന്നെ അടക്കം നന്നാവണ്ടേ? എങ്ങനെ ആയാ മതിയോ? പോണ്ടേ അവിടത്തിലേക്ക്? പോണ്ടേ ആഹ്റത്തേക്ക്? പോണ്ടേ? ആലോചിച്ചു, എന്താ നമ്മളെ കയ്യിലുള്ള, എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് പറഞ്ഞാണ്. എന്ത് നമ്മളെ കയ്യിലുള്ള, എന്താണ് നമ്മളെ കയ്യിലുള്ളത്? ആഹ്റത്തേക്ക് പോകുമ്പോ പോണ്ടേ അവിടേക്ക്? നാളെ നന്നാവാന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? നാളെ ഉണ്ടാവോ? ഉച്ചക്ക് തൗബ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഉച്ചക്ക് ഉണ്ടാവോ?
നമ്മുടെ കൂടെ പലരുണ്ടായിരുന്നില്ലേ? ആരൊക്കെ പോയി? നാടിനടക്ക് ഭരിച്ചിരുന്ന എത്രത്ര രാജാക്കന്മാര് ഈ രാജ്യത്തിൽ നിന്ന് വിടപറഞ്ഞു പോയി. നമ്മുടെ നാട്ടിൽ എത്രത്ര കോടീശ്വരന്മാരുണ്ടായിരുന്നു. പണം കൊടുത്തുകൊണ്ട് ഡോക്ടേഴ്സിന് വിലക്ക് വാങ്ങാൻ കഴിയുന്ന കോടീശ്വരന്മാർ, അവരൊക്കെ ഇന്നെവിടെ? നമ്മുടെ നാടിനെ വറപ്പിച്ച കാരണവന്മാർ എവിടെ? ആലോചിച്ചു നോക്കിയേ, ഇന്നലെ അവരാണെങ്കിൽ ഇന്ന് നമ്മളല്ലേ? നാളെ ആരാണ്ടാകുക? ഒരു മനുഷ്യനോടും തെറ്റരുത്, ഒരു മനുഷ്യനെയും മുഖീബത്ത് പറയരുത്, ഒരു മനുഷ്യനെയും ചീത്ത വിളിക്കരുത്, ഒരു മനുഷ്യനോടും നാം പിണങ്ങരുത്. നൂറയാച്ചുമീറിലെ മൊത്തം മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടവർ അല്ല, ഇവിടെ നിന്നും കഴിയേണ്ടവർ അല്ല, ഇവിടെ നിന്ന് പിരിഞ്ഞൊരു യാത്ര പോകണം നമുക്ക്. അവിടെ നന്നാവണം, അവിടെ നന്നാവണമെങ്കിൽ ഇവിടെ നിന്ന് പടച്ചോൻ ചെയ്യാൻ പറഞ്ഞ സംഗതികളുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതികളുമുണ്ട്. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ചെയ്യാതിരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ദേഷ്യം. ചെയ്യണമെന്ന് പറഞ്ഞ സംഗതി ചെയ്യാതിരുന്നാൽ അള്ളാഹു മാഫ് ചെയ്യും, പക്ഷെ ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് അത്രയും വലിയ ദേഷ്യമാണ്. ആദൻ നബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചത് ചെയ്യണമെന്ന് പറഞ്ഞ സംഗതി ചെയ്യാതിരുന്നത് കൊണ്ടല്ല, എന്തുകൊണ്ടാ? വലാ തഖ്റബ ഹാദിഹി ശജറ, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ചെയ്തതുകൊണ്ടാണ് ആദൻ നബി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുണ്ടായ കാരണം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ചെയ്യാൻ പാടില്ല. മദ്യം അരുത്, വ്യഭിചാരം അരുത്, കളവ് അരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, പരദൂഷണം പറയരുത്, പറ്റിക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്, അഹങ്കരിക്കരുത്, ഹസദ് വെക്കരുത്, പിണങ്ങരുത്, അരുത് 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 എന്ന് പറഞ്ഞതെല്ലാം നാം ഒരു ബോർഡിൽ എഴുതി വെക്കണം. എന്നിട്ട് അടുക്കളയിലോ റൂമിലോ വീടിന്റെ ഡൈനിങ് ഹാളിലോ എഴുതി ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് അതെപ്പോഴും ഇങ്ങനെ വായിക്കണം. എന്നിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ഗൈബത്ത് പറയരുത്. ഗൈബത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടിക്കിടുക. കളവ് പറയരുത്, കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടിക്കിടുക. ചീത്ത വിളിക്കരുത്, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടിക്കിടുക. പിറ്റേന്നത്തെ ദിവസം നോക്കി ഗൈബത്ത് പറഞ്ഞ്, ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു, കളവ് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇന്നലെ ചീത്ത വിളിച്ചിട്ടില്ല, ഇന്നലെ അഹങ്കരിച്ചിട്ടില്ല, ഇന്നലെ അസൂയ വെച്ചിട്ടില്ല, ഇന്നലെ ചതിച്ചിട്ടില്ല, ഇന്നലെ ഒരാളെ പറ്റിച്ചിട്ടില്ല, ഇന്നലെ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. ഓ, എന്ത് മനോഹരമായ ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം. ഇന്നത്തെ ദിവസം അങ്ങനെ ആവട്ടെ. ടിക്കിടണം ഓരോന്നിലും 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 ടിക്കിടാ. പിറ്റേന്നത്തെ ദിവസം എന്തോ കാരണവശാല് ഗീബത്ത് പറയേണ്ടി വന്നു. ഒരു ഗീബത്തിലൊരു അവരുടെ ചോന്ന മഷി കൊണ്ടൊരു വര വരച്ചു കൊടുക്കണം. എന്നിട്ട് പിറ്റേന്നാൾ നോക്കണം, പഠിച്ചോനെ മെഞ്ഞാന്ന് ഞാനൊരു ഗീബത്ത് പറഞ്ഞു, പൊരുത്തപ്പെട്ട് തന്നെ അറബേ. എന്നിട്ട് നമ്മൾ അല്ലാഹു നമ്മെ നാളെ പരലോകത്ത് കൊണ്ട് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും അങ്ങനെ ചെയ്യും, നിങ്ങളും അങ്ങനെ ചെയ്യാം. ഒന്ന് ചെയ്തു നോക്കേണ്ടി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ ഷെഫിയെ ഷെഫി ചെയ്ത് ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് ഗീബത്ത് അരുത്, നമീമത്ത് പറയരുത്, ചീത്ത വിളിക്കരുത്, പറ്റിക്കരുത്, ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാ അരുത് 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 എന്ന്. അത് നമുക്ക് ചെയ്യാനും സുഖമാണ്, അത് നമ്മുടെ ശരീരത്തിനും സുഖമുള്ള സംഗതിയാണ് അല്ലേ. നേരം വെച്ചാൽ തഹജ്ജുദ് നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ദുഹാ നിസ്കരിക്കണമെന്നോ നോമ്പോൽക്ക് ഇങ്ങനെ അതല്ല പറഞ്ഞ, ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇഷ്ടമാണ്. പതിവാക്കണം, ഉദയത്തിന്റെ മര്യാവരുത്, കേട്ടില്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അരുത് അരുത് അബ്ദുള്ള ഹാജി ഒരുങ്ങല്ല നമ്മള് ഇൻഷാല്ല പറഞ്ഞി. അതുപോലെ തന്നെ ഈ കുടുംബത്തിലുള്ള നൂറേജ്മീർ കുടുംബത്തിലുള്ള എല്ലാവരും അതിനൊന്നും ഒരുങ്ങല്ലേ? ഒരു ഏഴ് ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് തുടർന്ന് നോക്കുക. നമ്മള് ഏഴ് ദിവസമെങ്കിലും കയ്യോ നോക്കുക.
പിണങ്ങരുത്, ചതിക്കരുത്, ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്, അതുപോലെ തന്നെ തെറി പറയരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്, അതുപോലെ തന്നെ ഹറാം ചെയ്യരുത്. ഇങ്ങനത്തെ സംഗതികൾ കരുത് അരുത് അരുത് എന്ന് പറഞ്ഞ സംഗതികളൊക്കെ ചെയ്യാതിരിക്കുക. അതിന് ഒരു ഏഴ് ദിവസമെങ്കിലും നമുക്കൊന്ന് കഴിയോ നോക്കുക. ഏഴ് ദിവസമെങ്കിലും നൂറജമില്ല, എല്ലാവരും ഒന്ന് റെഡിയാകുക. ഇൻഷാല്ലാ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റെഡിയാണ്. ഒരു ബുക്ക് പെന്നൊക്കെ എടുത്തിട്ട് ഇറങ്ങിയോളി ഒരു ട്യൂഷന്. എന്ത് ട്യൂഷന്? ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതികൾ ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മള് ഇന്നലെ ചോന മഷിയോണ്ട് രണ്ട് സ്ഥലത്ത് അൻ്റെത് വെട്ട്, രണ്ട് സ്ഥലത്ത്. ഒന്ന് ഗീബത്ത് പറയരുത് എന്ന് പറഞ്ഞിടത്ത് ഞാൻ വെട്ടി, കാരണം ഗീബത്ത് പറഞ്ഞോ. നാളത് പറയരുത്, നാളെ അവിടെ ശരി വരണം. കളവ് പറയരുത് എന്ന് പറഞ്ഞിടത്ത് ഇന്നലെ ഒരു വെട്ട് വന്നുപോയി. അസ്തഗ്ഫിറുല്ലാഹി, നാളെ അവിടെ ശരിയിടണം. നീ ഗീബത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട് വെട്ടിനോടുത്ത് അവിടെ ശരിയെന്നിടരുത്, അത് വലിയ കളവാവും. അങ്ങനെ 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 കൊണ്ടുവന്ന് നമ്മൾ അള്ളാഹു നമ്മെ വിചാരണക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു വിചാരണ ചെയ്ത് നമ്മുടെ ജീവിതം നല്ലതാണോ വടക്കാണോ എന്ന് നോക്കി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി, അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിളി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം. അള്ളാഹുവിന്റെ വിളി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇൻഷാല്ലാ, ഞാൻ ആദ്യം ഈ വഴല് പറഞ്ഞത് വലിയുദ്ദീനോടാണ്, എന്നോടാണ് ഞാൻ ആദ്യം ഈ വഴല് പറഞ്ഞത്. ആദ്യം ഞാൻ ഈ വഴല് പറയുന്നത് എന്നോടാണ്, പിന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നന്നാവാൻ പഠിച്ചോനെ തൗഫീഖ് തരണേ തമ്പുരാനെ. എല്ലാ ഹറാമിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ആമീൻ ആമീൻ. യാ അല്ലാഹു യാ അല്ലാ, യാ റഹ്മാനോ യാ അല്ലാ, യാ റഹീമോ യാ അല്ലാ, യാ മലിക്കോ യാ അല്ലാ, യാ ഖുദ്ദൂസോ യാ അല്ലാ, യാ സലാമോ യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസോ യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുതകബ്ബിറു യാ അല്ലാ, യാ ഖാലിഖു യാ അല്ലാ, يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عادل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محي يا الله يا مميت يا الله يا محي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا مجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا لاغر يا الله يا باطن يا الله
യാ വലിയ അല്ലാ, യാ മുതാലിയ അല്ലാ, യാ ബറു യാ അല്ലാ, യാ തവ്വാബു യാ അല്ലാ, യാ മുൻതഖിമു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, യാ റൗഫു യാ അല്ലാ, യാ മാലികൽ മുൽക് യാ അല്ലാ, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ, യാ മുഖസിത്തു യാ അല്ലാ, യാ ജമിയു യാ അല്ലാ, യാ ഗനിയു യാ അല്ലാ, യാ മുഗ്നി യാ അല്ലാ, യാ മാനിയു യാ അല്ലാ, യാ ലാറു യാ അല്ലാ, യാ നാഫിയു യാ അല്ലാ, യാ നൂറു യാ അല്ലാ, യാ ഹാദി യാ അല്ലാ, യാ ബദിയു യാ അല്ലാ, യാ ബാഖി യാ അല്ലാ, യാ വാരിസു യാ അല്ലാ, യാ റഷീദു യാ അല്ലാ, യാ സബൂറു യാ അല്ലാ. يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കമന്റ് എഴുതുന്നതിന്റെ കൂട്ടത്തില് ഖദീജ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരി, മക്കളെ ചീത്ത പറയാൻ പറ്റുമോ എന്ന് എഴുതിയിട്ടുണ്ട്. മക്കളതിനെ ചീത്ത പറയണ്ടല്ലോ, അവരോട് ഉപദേശിക്കുക വേണ്ടത്, ചീത്ത പറയുകയല്ല വേണ്ടത്. ശരിക്കും അവരോട് ഉപദേശിക്കണം, തെറ്റുകണ്ടാൽ അവരെ ഉപദേശിക്കണം, തെറ്റുകണ്ടാൽ അവരെ ഉപദേശിക്കണം. പൊന്നാര മൊലിയാരെ ഉപദേശിച്ചാലൊന്നും ഏറ്റവും നന്നാവില്ല, ആരോരും നന്നാവില്ല. അതിന് ആദ്യം തന്നെ ആ ഉപദേശം തുടർന്നേ വരണം നമ്മൾ. അതായത് ചെറുപ്പത്തിലെ മക്കളെ ഉപദേശിച്ചുകൊണ്ട് നന്നാക്കി കൊണ്ടുവരണം. നെറ്റുകളെ ചീത്തറേണ്ട ആവശ്യമില്ലല്ലോ. മക്കളെ ഉപദേശിച്ചുകൊണ്ട് നന്നാക്കി കൊണ്ടുവരണം. എങ്ങനെ? അങ്ങനെ ചെയ്യല്ല, അതൊന്നും പറ്റൂല, അതൊന്നും അള്ളാഹുവും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് കുഞ്ഞുമോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരണം. അവരെ നല്ലതുപോലെ ഉപദേശിച്ചു കൊണ്ടുവരണം. ചീത്ത പറഞ്ഞ് അവരെ നന്നാക്കല്ല വേണ്ടത്, നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കണം. ഇനി ചിലപ്പോ ഒരു പക്ഷേ ആ കുട്ടിക്ക് 7 വയസ്സായിട്ടുണ്ടാവും. ഈ 7 വയസ്സായ കുട്ടിയെ 2 വയസ്സ് മുതൽ പെരും ചീത്ത പറഞ്ഞിട്ടാണ് ഇന്ന് വരെ അവരെ അഭിസംബോധന ചെയ്തത്. തെറ്റുകൾ കാണുമ്പോ ചീത്ത പറഞ്ഞിട്ടാണ് ഐറ്റങ്ങൾ ആക്ഷേപിച്ചത്. എന്നാൽ ഇന്ന് ഇന്റെ ഈ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇന്നോട് പറഞ്ഞു, എന്തെങ്കിലും കളിക്കുമ്പോ മോനെ അങ്ങനെ കളിക്കല്ലടാ, അത് അള്ളാഹു റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്ത സംഗതി, അമ്മച്ചിക്ക് തീരെ പൊരുത്തല്ലേ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാ ഇന്ന് ഐറ്റങ്ങൾ കേൾക്കൂല, ഇന്ന് ഐറ്റങ്ങൾ കേൾക്കൂല. അത് വിചാരിച്ച് വൈകുന്നേരം ഐറ്റങ്ങളോട് ചൂടാവണ്ട, ഇന്ന് ഐറ്റങ്ങൾ കേൾക്കൂല. കാരണം ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണതിന്റെ ഇടയിൽ കൂടെ ഹോമിയോ മരുന്ന് കൊടുത്ത അപ്പം തന്നെ ആ രോഗം മാറൂലല്ലോ, മാറോ ഒട്ടപ്പാറ. ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കൊടുക്കാണ്, അതിന്റെ ഇടയിൽ കൂടെ ഒരു ഹോമിയോ മരുന്നാണ് കൊടുത്ത ഐറ്റങ്ങൾക്ക് പെട്ടെന്ന് മാറുമോ? പക്ഷെ മാറും, മാറൂലാന്ന് കരുതിയിട്ട് കൊടുക്കാതിരിക്കും വേണ്ട. അതങ്ങനെ തുടർന്ന് പോയാ ഒരു 6 മാസം കഴിയുമ്പോ പിന്നെ എന്താവും, ശരീരത്തിൽ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നേ തുടരെ അങ്ങനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം നമ്മള്, സൗമ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ മക്കളോടൊക്കെ അങ്ങനെ പെരുമാറണം അവരോട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ അവര് കഴിയാം. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ചീത്ത പറയറ്റങ്ങളെ. നാളൊരു ദിവസം എൻ്റെ അടുത്തൊരു ഉമ്മ വന്നിരുന്നു. ആ ഉമ്മ വന്നിട്ട് പറയണം, ഉസ്താദ് എൻ്റെ കുട്ടി തൊള്ള തുറന്ന തോന്നിയാസം മാത്രമേ പറയാം, തോന്നിയാസം മാത്രമേ പറയാം. ഞാൻ ചോദിച്ചു എന്ത് തോന്നിയാസമാണോ പറയാറുള്ളത്. ഞാൻ
യഥാർത്ഥമായിട്ട് ഞാൻ മൈക്കിലൂടെ തന്നെ പറഞ്ഞുതരാം. നായി പട്ടി എന്നുള്ള വാക്ക് പറയുന്നു, അമ്മന്റെ ഒരു വിഷമം പറഞ്ഞു നായിയെ പട്ടി എന്നുള്ള വാക്ക് പറയുന്നു. അപ്പൊ ഞാന് ശരി, ഈ കുട്ടി ഇംഗ്ലീഷ് പറയാറുണ്ടോ? അതാ കുട്ടിക്ക് ഏകദേശം 4 വയസ്സേ ഉള്ളൂ, ഇംഗ്ലീഷ് പറയാറുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല. ഉറുദു പറയാറുണ്ടോ? ഇല്ല. ഹിന്ദി പറയാറുണ്ടോ? ഇല്ല. അറബി സംസാരിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തേ അതൊന്നും പറയാത്തത്? 4 വയസ്സായില്ല, അതൊന്നും എന്താ പറയാത്തത്? അതൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല ഉസ്താദെ, അന്ന് പഠിക്കാനായില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ നായിയെ പട്ടിയെ പിന്നെ ആരാ പഠിപ്പിച്ചു കൊടുത്ത്? ഇത് പിന്നെ ആരാ പഠിപ്പിച്ചു കൊടുത്ത? അതിന്റെ ഇടയിൽ കൂടെ പൊന്നാരൻ്റെ എണ്ണിയോ? അതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ, സമയായില്ലേ? മരിച്ചു പോണ്ടേ? എന്തിനാ മക്കളുടെ നാക്കെ പറയണത്? മക്കളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അങ്ങനത്തെ പേരുകളൊന്നും വിളിക്കരുത്. പഠിച്ചവൻ കാത്തുരശിക്കുമാറാവട്ടെ. ഐറ്റിങ്ങൾ വേഗം അത് ക്യാച്ച് ചെയ്യും, പിടിക്കും. അവര് അവരെ ബുദ്ധിയിലതുണ്ടാവും. നിന്റെ ദേഷ്യം പിടിക്കുമ്പോൾ അവരും ഇത് പറഞ്ഞു പഠിക്കും. വളരെ ശ്രദ്ധിക്കണം ആ കാര്യം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനെ നീണ്ടുപോകും. ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് ഓരോന്നും വിഷയങ്ങളാണ്. മുസ്ലിമിന്റെ ഒരു ദിവസം, ആ ഒരു ദിവസം പറയാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ മരണം ഇങ്ങനെ പറഞ്ഞു വരുന്നത്. മരണം പറഞ്ഞു വന്നാലേ ആ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞാൽ അതിന് ഫലം ചെയ്യുള്ളൂ. മരണം പറയാതെ ആ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫലം ചെയ്യില്ല. ഇപ്പം കുറച്ചൊരു ഇങ്ങനൊന്നും ആയാൽ പറ്റൂല, ഒന്നൊന്നൊന്നൊന്നൊന്നൊന്നൊന്നൊന്ന് മാറ്റി പിടിക്കണം എന്നൊരു ചിന്ത ഇങ്ങനെ വരും. രണ്ട് മൂന്ന് ഹദീസുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ, ഇപ്പം രണ്ട് ആയത്തുകൾ നമ്മൾ കേട്ടില്ലേ, അൽഹംദുലില്ലാഹ്. ഇനി രണ്ട് മൂന്ന് ഹദീസുകളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ഇളക്കം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നൊരു ദിവസം, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുമ്പോൾ, ആ ഒരു ദിവസത്തിൽ ചെയ്യേണ്ട നന്മകളൊക്കെ സ്വീകരിച്ച് ആ നന്മകൾ ഇങ്ങനെ കൊണ്ടുവരിക. നന്മകൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ വഴി അന്ന് രാത്രി വരെ, അതായത് ഒരു മനുഷ്യൻ എഴുന്നേറ്റോടെ മുതൽ രാത്രി വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അവൻ ചെയ്യേണ്ട നന്മകൾ, അതിങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഓരോന്ന്. ഒരു ദിവസം ഒരു കാര്യം പഠിക്കുക, ചെയ്യുക, പഠിക്കുകയും വേണം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും ഇൻഷാല്ലാ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും, അള്ളാഹു നമ്മെല്ലാവരെന്ന് മാത്രമല്ല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവര്, നമ്മുടെ മഹത്തുക്കള, ഉസ്താദുമാര്, കാരണവന്മാര്, സഹോദരന്മാര്, സഹോദരിമാർ, ഉമ്മമാര്, ഉപ്പമാര്, ചേട്ടാനുജന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ബന്ധുക്കൾ, മഹല്ലത്തുകർ, എല്ലാവരെയും അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാര് വഴുതു പറയുന്നുണ്ട്. അവരൊക്കെ വഴുതു പറയണ എന്തിനാണ്? ജനങ്ങളൊക്കെ നന്നാവണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വഴുത് കേൾക്കുന്ന ഉമ്മമാരുപ്പമാരുണ്ട്, അവരെയും ആ വഴുത് പറയുന്ന ഉസ്താദുമാരെയും, എന്നെയും എന്റെ വഴുത് കേൾക്കുന്ന എന്റെ വഴുത് കേൾക്കുന്ന മുത്തുമുമിനികളെയും എല്ലാവരെയും അള്ളാഹു അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരട്ടെ. എല്ലാവരെയും അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ. ശലങ്ങൾ എന്റെ കാര്യത്തിലും ദ്വാരക്കണം. ഞാൻ അങ്ങനൊക്കെ നിങ്ങൾക്ക് ദ്വാരം തന്നെ എന്തിനാ വെച്ചാൽ, നിങ്ങൾ എൻ്റെ കാര്യത്തിലും ദ്വാരക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ദ്വാരക്കണം, ഇനിയും ദ്വാരക്കണം, തോനെ ദ്വാരക്കണം. നിങ്ങൾക്ക് എന്തിനാ ദ്വാരക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ. മരണം വരെ നെറസിൻ്റെ ഒരു ഹാദ്യമായിട്ട് ജീവിക്കണം, മരിക്കുന്നത് വരെ വഴു പറയണം, മരിക്കുന്നത് വരെ ഇതുപോലുള്ള മജ്ലിസുകളൊക്കെ നടത്തണം, മരിക്കുന്നത് വരെ ധാരാളം നന്മകൾ ചെയ്യണം, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ലൊരു മനുഷ്യനായി കഴിയണം. മരിക്കുന്ന സമയത്തിൽ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കണം. നിങ്ങൾ അതിനു വേണ്ടി ദ്വാരക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഫറൂഖ് കൊളത്തൂര് നീറ്റ് പരീക്ഷക്കുള്ള യാത്രക്കിടെ ആക്സിഡൻ്റ് ആയി ചികിത്സയിലുള്ള കുട്ടിക്കും രക്ഷിതാവിനും വേണ്ടി ദ്വാരക്കണം. പഠിച്ചോനെ, നീ നല്ല ശിഫ കൊടുക്കണേ തമ്പുരാനെ. നീറ്റ് പരീക്ഷക്ക് പോയ ആ കുഞ്ഞു ആ കുട്ടിയുടെയും രക്ഷിതാവിന്റെയും എന്ത് രോഗമാണെങ്കിലും അള്ളാഹു ഇനി മാറ്റിക്കൊടുക്കണേ. അല്ലാ ശിഫ കൊടുക്കണേ. അല്ലാ പഠിച്ചവനെ നല്ലൊരു ജീവിതം അവർക്ക് നീ കൊടുക്കണേ തമ്പുരാൻ. എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടായിരിക്കും അവർ ആ യാത്ര ചെയ്തിട്ടുണ്ടാകുക. പഠിച്ചോനെ എത്രയും പെട്ടെന്ന് ശിവ കൊടുത്ത് ആ കുഞ്ഞനെ നല്ല ഉയർച്ചയിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ പുല്ലാര മൂച്ചിക്കൽ 10 സെന്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനക്ക് വെച്ചതാണ്. എത്രയും പെട്ടെന്ന് വിറ്റ് റാത്താവാൻ അള്ളാഹു ഇനി റാത്താക്കി കൊടുക്കണേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് അത് വിൽക്കാനുള്ള തോഫിയെ കൊടുക്കണേ അള്ളാ. അതുപോലെ തന്നെ തസ്നീം മകൾ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ
ഒരു 313 രൂപ അള്ളാഹു സുഖപ്രസവം നീ കൊടുക്കണേ പഠിച്ചവന്. ഒരു സഹോദരി ഹലാലായ സഹോദരൻ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവാൻ പള്ളിപ്പണിയിലേക്ക് 2500 രൂപ അള്ളാഹു എന്നെ സ്വീകരിക്കണേ പഠിച്ചവനെ. കബൂൽ ചെയ്യണ അള്ളാഹുവരുടെ ഉദ്ദേശങ്ങളൊക്കെ എന്നെ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹു. അതുപോലെ തന്നെ അലി അരീക്കോടുള്ള മകളുടെ അസുഖം മാറാൻ, അലി എന്ന് പറഞ്ഞ ഒരാൾ അരീക്കോടുള്ള ഒരാളാണ്, അവർക്ക് മകൾക്ക് ഒരു ചെറിയ അസുഖമുണ്ട്, അള്ളാഹുവെ നീ ഷിഫയാക്കി കൊടുക്കണേ. തമ്പുരാനെ പൂർണ്ണമായിട്ടും ഷിഫ കൊടുക്കണേ അള്ളാഹുവെ. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സലാമത്ത് കൊടുക്കണേ അള്ളാഹുവെ. അതുപോലെ തന്നെ മകന്റെ വിവാഹം റാത്താവാൻ അത് റാത്താക്കി കൊടുക്കണേ അള്ളാഹുവെ. അതുപോലെ തന്നെ ആബിദ് പത്തനാപുരം, അവർ 2500 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവാൻ അള്ളാഹുവെ ആബിദ് എന്നവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. റാഹത്തും സന്തോഷവും നീ കൊടുക്കണേ അല്ല. അവരുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ല. അതുപോലെ തന്നെ ഊർക്കടവിലുള്ള നൌഫൽ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരൻ പള്ളിപ്പണിക്ക് 5000 രൂപ നൽകിയിട്ടുണ്ട്. ഗൾഫിലാണ് അവർ ഗൾഫിൽ ബർക്കത്തുണ്ടാവാൻ അള്ളാഹു അവർക്ക് ജീവിതത്തിലൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ. തമ്പുരാനെ സന്തോഷം കൊടുക്കണേ അള്ളാഹുവെ. അവരുടെ ജീവിതത്തിലൊക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കി സലാമത്ത് കൊടുക്കണേ അള്ളാഹുവെ. അതുപോലെ തന്നെ പത്തനാപുരത്തുള്ള ആയിഷ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹു. സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അള്ളാഹുവെ, സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അള്ളാഹുവെ. അതുപോലെ തന്നെ ഇത് തന്ന ആളുടെ കാലിന്റെ അസുഖം അതും നിഷിഫയാക്കി കൊടുക്കണല്ലോ. 2500 രൂപ പള്ളിക്ക് വേണ്ടി അവർ നൽകിയിട്ടുണ്ട് അല്ലാഹു. ആ സദഖയും നീ സ്വീകരിക്കണല്ലോ. അതുപോലെ തന്നെ ചീക്കോട് ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവാൻ അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണല്ലോ. റാഹത്തും സന്തോഷവും അവരുടെ ജീവിതത്തിലൂടെ നീളം നീ കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ കൊണ്ടോട്ടി കരിപ്പൂരിലുള്ള സ്വാലിഹ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ഇവിടെ പഠിച്ചിരുന്നു. ആ കുട്ടിയുടെ കുടുംബം ഇവിടെ വന്നിരുന്നു, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് പഠിച്ചവന്. ആ വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാ. പഠിച്ചവൻ അവരെന്തൊക്കെയോ പ്രശ്നത്തിലാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയൊരു കുടുംബമാണ്. അള്ളാഹുവെ ആ പരീക്ഷണങ്ങൾക്കൊക്കെ വലിയ സവാബ് കൊടുത്ത് ആ കുടുംബത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീ നീക്കി സലാമത്ത് കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ അബ്ദുൽ ബാസിത്ത് രോഗം മാറാൻ അള്ളാഹുവെ നീ പൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണേ അല്ലാ. പൂർണ്ണ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ മൊയ്തീൻ കുട്ടി കാവന്നൂര് മനസ്സിലെ മുറാദുകളൊക്കെ ഹാസിലാവാൻ അള്ളാഹുവെ, മനസ്സിലുള്ള സകല മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ മറിയുമ്മ എന്ന ഒരു ഉമ്മ 2500 രൂപ ജോലി ശരിയായതിനു വേണ്ടി അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. റാഹത്തും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണേ അള്ളാഹുവെ. അതുപോലെ തന്നെ ഇത്തിരിക്കുട്ടി ഇന്ത്യന്നൂര് കോട്ടക്കൽ അവരുടെ അസുഖം മാറാൻ അള്ളാഹു ഇനി ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ അസുഖങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ, ഒരു ഉമ്മയാണ് ഇന്നലെ ഇവിടെ വന്നിരുന്നു. അള്ളാഹു ആ ഉമ്മാന്റെ രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പൂർണ്ണമായിട്ടും ഷിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ നസീമ തന്നല അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇന്നലെ അവരും അവരുടെ ഭർത്താവും മക്കളൊക്കെ ഇവിടെ വന്നിരുന്നു. പഠിച്ചവനെ നീ ഷിഫയാക്കി കൊടുക്കണേ അള്ളാ. പൂർണ്ണമായിട്ടും ഷിഫ കൊടുക്കണേ അള്ളാ. അവരുടെ എന്ത് രോഗമാണെങ്കിലും അള്ളാഹു ഇനി അതൊക്കെ മാറ്റിക്കൊടുക്കണേ റബ്ബേ. പൂർണ്ണമായിട്ടും ഷിഫ കൊടുക്കണേ അള്ളാ. അതുപോലെ തന്നെ വട്ടപ്പാറയിലുള്ള നമ്മളെ സത്താർ ഹാജി, അവരെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഇന്നലെ ഇവിടെ വന്നിരുന്നു. അള്ളാഹുവെ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് കൊടുക്കണേ അള്ളാഹുവെ. നീ റാഹത്ത് കൊടുക്കണേ റബ്ബേ. അവരിൽ നിന്ന് മരിച്ചവരുടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ വേറെ ആൾ ശരീരം മൊത്തം ചൊറിച്ചിലുണ്ട്, 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. പിന്നെ പൈൽസിന്റെ അസുഖമുണ്ട്, മനസ്സിന് സമാധാനമില്ല, വീട്ടിൽ മൊത്തം ചൊറിയുടെ അസുഖമാണ്. പഠിച്ചവന് ഇനി പൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണേ അല്ലാ. പൂർണ്ണ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ നീണ്ടൊരു കത്തുണ്ട്, ഇന്ന് 464 മജ്ലിസ് കഴിഞ്ഞു, അവർ കേൾക്കൽ തുടങ്ങിയിട്ട് പള്ളി ജൂൺ 56 മജ്ലിസ് ഞാൻ ചെല്ലാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാലിനും ഊരക്കും വേദനയാണ്. പല കാര്യത്തിനും ഞാൻ നേർച്ചയാക്കി ചൊല്ലിയിട്ടുണ്ട്. എൻ്റെ മകന് ഗൾഫിലാണ്, എൻ്റെ കുട്ടിയൊക്കെ റാത്തായി. ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പഠിച്ചവന് ആ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഇതുമൊന്ന് ചുരുക്കി എഴുതണേ അല്ലാ. അവന് ബറക്കത്ത് നൽകണേ പഠിച്ചവനെ. അതുപോലെ തന്നെ ഡിഗ്രി 3ാം വർഷത്തിലാണ് വിജയിക്കാൻ എൻ്റെ എന്താണ് മറ്റു അസുഖങ്ങളൊക്കെ മാറാൻ, ഭർത്താവ് കടം പലിശ എന്നൊക്കെ തീരാൻ, ഉമ്മാന്റെയും ഭർത്താവിൻ്റെയൊക്കെ അസുഖങ്ങളൊക്കെ മാറാനും ഭർത്താവിന് നല്ല ജോലി ശരിയാവാൻ.
അള്ളാഹുവിന് ഖൈറ് കൊടുക്കണേ റബ്ബെ. അതുപോലെ തന്നെ തസ്നീം മകൾ ഗർഭിണിയാണ്, അള്ളാഹുവിന് സുഖപ്രസവം നീ കൊടുക്കണേ. അള്ളാ ഒരു സഹോദരി ഹലാല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവാൻ ഫാത്തിമ ജാസ്മിന കൽപ്പള്ളി പനി ഉണ്ടായിരുന്നു, അസുഖം ശിഫയായി അൽഹംദുലില്ലാഹ്. ഇനി അല്ല ഹലാല ഉദ്ദേശം പൂർത്തിയാവാൻ ദർസിലേക്ക് 1500. അള്ളാഹുവെ ആ സ്വദഖയെ സ്വീകരിച്ചവരുടെ അസുഖങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ മരണപ്പെട്ട ഞങ്ങളുടെ ഉപ്പ കുഞ്ഞാമു എന്നവരുടെ പരലോകണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഖബർ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ നാളെ നടക്കുന്ന പരീക്ഷ എളുപ്പമാവാൻ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാനും എത്തിച്ചു കൊടുക്കണേ. അല്ലാ സുലൈമാൻ കാവന് സുലൈമാൻ സവനൂര് എന്ന വ്യക്തി ഹൃദയമന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവിന് ഈ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ കർണാടകയിലുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? കർണാടകക്കാരുണ്ടല്ലോ. അള്ളാഹുവിനെ അവർക്ക് നിങ്ങളെവിടെയാണ്? ഈ പുല്ലാരയിലുള്ള ആളാണ്. പുല്ലാര ആ ചെറിയ കുഞ്ഞു പൈതലിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞു ആവ സുബീന്റെ ഉമ്മനായിട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട് കുറച്ചിനെ പുല്ലാരയിൽ നിന്ന്. അവരും അവരുടെ ഭാര്യ ഉണ്ട് എന്നുണ്ടല്ലേ, ഭാര്യ മകള് കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയൊരു കുഞ്ഞു പൈതലുണ്ട്. പക്ഷെ ആ കുഞ്ഞനെ ഇനി നന്നാക്കണേ തമ്പുരാനെ, നല്ല ബുദ്ധിയും തൻ്റെടവുമുള്ള കുട്ടിയാക്കി കൊടുക്കണേ പഠിച്ചോനെ. അള്ളാഹുവേ പഠിച്ചോനെ അവരുടെ ജീവിതത്തിലൊക്കെ ഇനി ബർക്കത്ത് കൊടുക്കണേ. അല്ലോ നിങ്ങളെവിടെ അപ്പുറത്തുള്ള ആളെവിടെയാണ്? പുല്ലാരന്നെ വേങ്ങരയുള്ളവരാണ് പഠിച്ചോനെ. അവരുടെ ജീവിതത്തിലും ഈ സന്തോഷം കൊടുക്കുന്നതും വേങ്ങരക്കാരാണ്. നിങ്ങൾ രണ്ടാളൊപ്പം വന്നതാണോ പഠിച്ചോനെ? അവരുടെ ബൈക്കിൽ വന്നതാണ്. അള്ളാഹു ഇവരുടെ ജീവിതത്തിലും നീ സന്തോഷം കൊടുക്കണേ. അല്ലാ പഠിച്ചോൻ രണ്ട് ചെറുപ്പക്കാരാണ്. അള്ളാഹു നീ ഖൈറ് കൊടുക്കണേ റബ്ബെ. മോന്റെ വീട് ചേളാരിയിൽ നിന്ന് വരാണ്. എന്താ മോന്റെ പേര്? ഫായിസ്. അല്ലാ ഫാരിസ്. അള്ളാഹു അവന്റെ ജീവിതത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ. അല്ലാ റാഹത്ത് കൊടുക്കണേ. അല്ലാ എറണാകുളത്ത് നിന്ന് വരികയാണ്. എപ്പളാ വന്നത്? ഇന്നലെ രാത്രി വന്നണോ പുറപ്പെട്ടണോ? അള്ളാഹു എന്താ ഉപ്പാന്റെ പേരെന്താ? എറണാകുളത്തുള്ള ഇബ്രാഹിം എന്ന സഹോദരൻ. അള്ളാഹുവെ അവരുടെ ജീവിതത്തിലും നീ സന്തോഷം കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാ അങ്ങകല് എറണാകുളത്ത് നിന്നുള്ള ആളാണ് പഠിച്ചോനെ. എന്തൊക്കെയോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാ വിഷമങ്ങളും നീ തീർത്ത് സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മനസ്സിന് നീ റാഹത്ത് കൊടുക്കണേ അള്ളാഹുവെ. മനസ്സിന് സന്തോഷം കൊടുക്കണേ തമ്പുരാനെ. ആമീൻ ആമീൻ. അതുപോലെ തന്നെ പെരുമണ്ണ എന്റെ സുഹൃത്ത് അൻസിഫ് കാൽമുട്ട് പൊട്ടി കിടപ്പിലാണ്. അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ പെരുമണ്ണ സഹോദരി എന്റെ പിതാവ് പനിയായിട്ട് ഐസിയിലാണ്. അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ അത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ കൊടുക്കണേ. അല്ലാ കാരായ ഹമീദ് ശരീരത്തിലേക്ക് മരം വീണതാണ്, ഇന്ന് ഓപ്പറേഷനാണ്. അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണേ. പഠിച്ചോനെ പൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണേ. അല്ലാ ഫറൂഖ് ബാപ്പു ഷോപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, റാഹത്താവാൻ ദർസിലേക്ക് ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ എൽ ജോലിയിലൊക്കെ നീ ബറക്കത്ത് കൊടുക്കുക, അവരുടെ കച്ചവടത്തിലൊക്കെ നീ റാഹത്ത് നൽകണേ തമ്പുരാനെ. സഹോദരൻ ദുബായിലേക്ക് 2.5 മാസമായി പോയിട്ട് ജോലി ഒന്നുമായിട്ടില്ല, ശരിയാക്കി കൊടുക്കണേ റബ്ബേ. മുഹമ്മദ് മദാരി ഇർഷാദിന്റെ ഉപ്പ ഇന്ന് ഉംറക്ക് പോകുകയാണ് അൽഹംദുലില്ലാഹ്. ഉടസന ഇർഷാദിന്റെ കുടുംബയും മജ്ലിസ് കേൾക്കുന്നവരാണ്. അള്ളാഹു അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ, റാഹത്തും സന്തോഷമുള്ള യാത്രയാക്കി കൊടുക്കണേ. അള്ളാഹു ചേളാരി എന്റെ ഉമ്മ മരിച്ചിട്ട് 48 ദിവസമായി കിടപ്പിലായിരുന്നു, ആ സമയത്ത് ഇവിടെ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു, പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. അവരീ മജ്ലിസ് കേൾക്കുന്നവരായിരുന്നല്ലോ ഉമ്മച്ചി. അള്ളാഹുവേ ആ ഉമ്മ എന്റെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ ഉമ്മാക്കിനി റാഹത്തും സന്തോഷവും നീ കൊടുക്കണേ അള്ളാഹുവേ. ആ ഉമ്മാന്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ ഉമ്മാന്റെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അള്ളാഹുവേ. അതുപോലെ തന്നെ അമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ, റാഹത്തു നൽകണേ അല്ലാ. പഠിച്ചവനെ എല്ലാവിധ വിജയവും നീ നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഞങ്ങളൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പഠിച്ചവനെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ.